നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം തൃക്കോടി പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരെല്ലാം തന്നെ ഞെട്ടലിലാണ് സഹപ്രവർത്തകയെ ഓഫീസിനു മുന്നിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടതിന്റെ ആഘാതം ഇപ്പോഴും അവർക്ക് വിട്ടുമാറിയിട്ടില്ല വാർത്തകളിലൂടെ മാത്രം കേട്ടിട്ടുള്ള ഒരു വലിയ ദുരന്തം അവർ നേരിൽ കണ്ടതിന്റെ ഒരു ഞെട്ടലാണ് ആ നാട്ടിലുള്ള എല്ലാവർക്കും ഉള്ളത് ഇത് താങ്ങാനാവുന്നതിലും അപ്പുറമാണെന്നാണ് നാട്ടുകാരും സഹപ്രവർത്തകരും പറയുന്നത് റെയിൽവേ സ്റ്റേഷന് തൊട്ടരികത്തെ വീട്ടുമുറ്റത്ത് തന്നെയാണ് കൃഷ്ണപ്രഭിക്ക് ചിതയൊരുക്കിയത് ആകെയുള്ള നാലര സെന്റിൽ അവൾക്ക് ഒരുക്കാൻ വേറെ സ്ഥലമുണ്ടായിരുന്നില്ല ഒരു കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷയായിരുന്ന ആ പെൺകുടിക്ക് ഒടുവിൽ കണ്ണീരോടെയാണ് ഒരു നാട് മുഴുവൻ വിട നൽകിയത് ഇനി ആ വീട് അനാഥമാണ് അവരെ പോറ്റാൻ ഇനി ആരുമില്ല അച്ഛൻ കാട്ടുവയൽ മനോജിന്റെ ഹൃദ്രോഗം ഗുരുതരമായതോടെയാണ് ഒരു കൈത്താകാവുമെന്ന് കരുതി കൃഷ്ണപ്രിയ പഞ്ചായത്തിലെ താൽക്കാലിക ജോലിക്ക് പോയി തുടങ്ങിയത് എം സി എ ബിരുദധാരിയായിരുന്നു പക്ഷേ കിട്ടിയ ജോലിക്ക് പോകുകയെന്നത് മാത്രമായിരുന്നു രക്ഷ എന്നാൽ ജോലി കിട്ടിയതിൻ്റെ അഞ്ചാം ദിനം നടു റോഡിൽ എരിഞ്ഞടങ്ങുകയായിരുന്നു അവളുടെ വിധി നന്ദകുമാറുമായി കൃഷ്ണപ്രഭിക്ക് നല്ല സൗഹൃദമാണ് ഉണ്ടായിരുന്നത് അത് വീട്ടുകാർക്കും അറിവുള്ളതായിരുന്നു കൂടുതൽ അടുത്തതോടെ അവൻ്റെ സൈക്കോ മനസ്സ് ആ പെൺകുട്ടി മനസ്സിലാക്കി അതോടെ തന്നെ കൃഷ്ണപ്രിയ ഈ സൗഹൃദത്തിൽ നിന്നും പിന്മാറാൻ ശ്രമിച്ചു നല്ല വസ്ത്രം ധരിച്ചാൽ ആളുകളോട് സംസാരിച്ചാൽ നല്ല രീതിയിൽ മുടി കെട്ടിയാൽ പോലും അവൻ പ്രശ്നമുണ്ടാക്കുന്ന സ്വഭാവം തുടങ്ങി ഇത് കൃഷ്ണപ്രിയ പലരോടും പറഞ്ഞിരുന്നു സംശയ രോഗത്താൽ കൃഷ്ണപ്രിയയുടെ ഫോൺ നന്ദകുമാർ തട്ടിപ്പറിച്ചുകൊണ്ടുപോയ സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആരോടും ഒന്നും പറയാതെ പരാതി പോലും നൽകാതെ വീട്ടുകാർ പോലും രഹസ്യമാക്കി വെച്ചത് ദുർവിധിക്കും കാരണമായി പാവപ്പെട്ട കുടുംബത്തെ ചേർത്ത് നിർത്തിയതും കൃഷ്ണപ്രിയയുടെ പഠനം പോലും നോക്കിയതും നാട്ടുകാരും പാർട്ടിയുമായിരുന്നു പ്രോജക്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നാട്ടുകാരായ പലരും അഭിമുഖത്തിന് വന്നിരുന്നുവെങ്കിലും കൃഷ്ണപ്രിയയ്ക്ക് ജോലി ലഭിക്കാൻ വേണ്ടി പലരും മാറിക്കൊടുത്തു അത്രം ഇടുക്കിയായി പഠിച്ചിരുന്ന കൃഷ്ണപ്രിയയെ ചേർത്ത് നിർത്തുക തന്നെയായിരുന്നു നാട്ടുകാരുടെയും ലക്ഷ്യം പക്ഷേ എല്ലാം വെറുതെയായത് ഓർക്കുമ്പോൾ നാട്ടുകാർക്കും സങ്കടം സഹിക്കാനാവുന്നില്ല നാലരസൻ്റെ സ്ഥലത്തെ ചെറിയ വീടിന്റെ നിലമ്പണിക്കായി കൂട്ടിയിട്ട ടയറുകൾ ഇപ്പോഴുമുണ്ട് വീടിന്റെ ഉമറത്ത് മകൾക്ക് താൽക്കാലികമായെങ്കിലും ഒരു ജോലി ലഭിച്ചതോടെ ഒരുപാട് സ്വപ്നങ്ങളും ആ വീട്ടുകാർ നെയ്തുകൂട്ടിയിരുന്നു പക്ഷേ എല്ലാം വെറുതെയായി എന്ന് വേണം പറയാൻ ഒരിറ്റ കണ്ണീർ പോലും പൊഴിക്കാനാവാതെ നിർവികാരനായി നിൽക്കുന്ന കാട്ടുവയൽ മനോജിനെയും കുടുംബത്തെയും എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് നാട്ടുകാർക്ക് പോലും അറിയില്ല വെള്ളിയാഴ്ച കൊല്ലപ്പെട്ട കൃഷ്ണപ്രിയയുടെ മൃതദേഹം ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് വീട്ടിലെത്തിച്ചത് പഞ്ചായത്ത് ഓഫീസിലും പൊതുദർശനത്തിനും വെച്ചിരുന്നു കൃഷ്ണപ്രിയയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹത്തിൽ മുഖം മാത്രമാണ് അല്പം തിരിച്ചറിയാനായത് അത് ഒരു നോക്ക് മാത്രം കണ്ട് നിൽക്കാനാകാതെ നാട്ടുകാരുമുണ്ട് കണ്ണുന്നിൽ കണ്ട ദുരന്തം ഓഫീസ് അക്കൗണ്ടന്റ് ഷമീന വിവരിക്കുന്നത് ഇങ്ങനെയാണ് പഠിക്കാൻ മിടുക്കി ജോലി കിട്ടിയിട്ട് അഞ്ച് ദിവസം മാത്രം കത്തി എറിഞ്ഞ വീടിന്റെ പ്രതീക്ഷ രാവിലെ ഒമ്പത് അമ്പതോടെ ഓഫീസിലെത്തിയ ഞങ്ങൾ ആരും വന്ന സമയത്ത് നന്ദു ഓഫീസിന് പുറത്തുണ്ടായിരുന്നില്ല പിന്നീട് ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് ഞങ്ങളെല്ലാം ഓഫീസിന് പുറത്തേക്ക് ഓടിയത് ഒരു ശരീരം കത്തി താഴെ വീഴുന്നത് ഒരാൾ തീപ്പന്തം പിടിച്ച് ചുറ്റും ഓടുന്നതുമാണ് കണ്ടത് കത്തിക്കരിഞ്ഞ് താഴെ വീണത് സഹപ്രവർത്തക കൃഷ്ണപ്രിയ ആണെന്നും അറിഞ്ഞില്ല തിരിച്ചറിയാൻ പറ്റും വിധമല്ലായിരുന്നു ആ രൂപം നന്ദുവിനെയും ഞങ്ങളാരും മുൻപ് കണ്ടിട്ടില്ല ആ സംഭവം വിവരിക്കുമ്പോഴും ഓഫീസ് അക്കൗണ്ടന്റ് ഷമീനയുടെ ശബ്ദത്തിലെ വിറയൽ വ്യക്തമായിരുന്നു പഞ്ചായത്ത് ഓഫീസിലേക്ക് സേവന ആവശ്യത്തിനായി വന്ന ഒരാളും ഓഫീസ് ജീവനക്കാരും നിലവിളി കേട്ടെത്തിയ നാട്ടുകാരും ചേർന്നാണ് ഇരുവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് സമീപത്തുനിന്ന് വാഴയില വെട്ടിക്കൊണ്ടുവന്ന് അതിൽ കിടത്തിയാണ് നന്ദുവിനെയും കൃഷ്ണപ്രിയയെയും കൊണ്ടുപോയത് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ തന്നെയുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് തീയണച്ചു അപ്പോഴേക്കും സ്ഥലത്ത് പോലീസും എത്തിയെന്ന് ഷമീന പറയുന്നു എന്തായാലും കൃഷ്ണപ്രിയയുടെ ഈ മരണം ഒരു നാടിന് മൊത്തവും വലിയ വേദനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കുടുംബത്തിന്റെ നെടുന്നൂണായിരുന്നു ആ കുട്ടി അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ വിയോഗം ആ വീട്ടുകാർക്കും താങ്ങാനാവുന്നതിനും അപ്പുറമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത